മൊയ്ൻ അലി തങ്ങൾക്കെതിരെ നടപടി വേണമെന്ന് താൻ ആവശ്യപ്പെട്ടില്ലെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി. ഇപ്പോൾ നടപടിയെടുക്കുന്നത് പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്നാണ് അഭിപ്രായമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. നടപടിയെടുത്താൽ പാർട്ടിക്ക് വലിയ ദോഷമുണ്ടാകും എന്ന് യോഗത്തിൽ എം കെ മുനീർ പറഞ്ഞു. നടപടി പാടില്ലെന്ന് തങ്ങൾ കുടുംബം ആവശ്യപ്പെട്ടതായും സൂചനയുണ്ട്. പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരായ മൊയ്ൻ അലി തങ്ങളുടെ പരസ്യ വിമർശനം ചർച്ച ചെയ്യാനുള്ള മുസ്ലിം ലീഗ് യോഗം കോഴിക്കോട്ട് തുടരുകയാണ്. അതിനിടെ തങ്ങൾ കുടുംബത്തിൽ നിന്ന് കൂടുതൽ പേർ യോഗത്തിനെത്തി. ദീപക് ധർമ്മടം വിശദാംശങ്ങളുമായി. ദീപക്, എന്താണ് യോഗത്തിൽ സംഭവിക്കുന്നത്? ഇതിൽ രണ്ട് അഭിപ്രായം രൂപപ്പെട്ടിരിക്കുന്നു എന്നതാണോ സമവായത്തിന്റേത്? ഒപ്പം തന്നെ നടപടി വേണമെന്നത്, ഇതിൽ കൂടുതൽ സമവായത്തിന് ഒരു മുൻതൂക്കം നൽകുന്ന തരത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? അനുജ, ഇതിൽ ഒരു സമവായത്തിനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. കാരണം ഇപ്പോൾ ഒരു നടപടി എടുക്കുന്നത് അത് മുസ്ലിം ലീഗ് പാർട്ടിക്കും അതുപോലെ തങ്ങൾ കുടുംബത്തിനും ക്ഷീണമാകും എന്നുള്ളതാണ് പൊതുവിലുണ്ടായ ഒരു വിലയിരുത്തൽ എന്നാണ് മനസ്സിലാകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും നിർണായകമായ കാര്യം പി കെ കുഞ്ഞാലിക്കുട്ടി ഒരു നടപടി കാര്യം ആവശ്യപ്പെടില്ല യോഗത്തിൽ എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞത് തനിക്കെതിരെ ഉന്നയിച്ച ഒരു ആരോപണമായതുകൊണ്ട് തന്നെ അതിൽ പാർട്ടി തീരുമാനിക്കട്ടെ, അതായത് ഉന്നതാധികാര സമിതി എടുക്കുന്ന തീരുമാനത്തിനൊപ്പം ഉണ്ടാകും എന്നുള്ള നിലപാടാണ് അദ്ദേഹം എടുത്തത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും നിർണായകമായ കാര്യം. യോഗം അല്പസമയത്തിനകം അവസാനിക്കാൻ പോവുകയാണ്. തങ്ങൾ കുടുംബത്തിൽ നിന്നും മൂന്ന് പേർ, അതായത് സാദിഖ് അലി തങ്ങൾ യോഗ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ, ഉന്നതാധികാര സമിതി അംഗം എന്നുള്ള നിലയിൽ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതുകൂടാതെയാണ് ബഷീർ അലി ഷിഹാബ് തങ്ങൾ യോഗത്തിൽ ഏതെങ്കിലും ഒരു കടുത്ത നടപടിയിലേക്ക് തൽക്കാലം കടക്കാനുള്ള സാധ്യതയില്ലെന്ന സൂചന തന്നെയാണ് ലഭിക്കുന്നത്. അതിൽ ഏറ്റവും നിർണായകമാകുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടി എടുത്ത നിലപാട് തന്നെയാണ്. കടുത്ത നടപടി അദ്ദേഹം ആവശ്യപ്പെട്ടില്ല യോഗത്തിൽ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു സമവായ സാധ്യത തെളിയുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. യോഗം അല്പസമയത്തിനകം ദീപക്, പാണക്കാട് കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണ മൊയ്ൻ അലി തങ്ങൾക്കുണ്ടോ എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? കൂടുതൽ പേർ യോഗത്തിലേക്ക് എത്തുന്നു എന്ന വിവരം കൂടി ദീപക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. അനുജ, അങ്ങനെ ഒരു നിഗമനത്തിലെത്താൻ സാധിക്കില്ല. കാരണം മൊയ്ൻ അലി തങ്ങൾക്ക് പാണക്കാട് തങ്ങൾ കുടുംബത്തിൻ്റെ പൂർണ്ണ പിന്തുണ നൽകുന്നു എന്ന ഒരു വിലയിരുത്തലിലേക്ക് നമുക്ക് ഈ ഘട്ടത്തിൽ എത്താൻ സാധിക്കില്ല. കാരണം അതിൽ ഒരു പ്രധാനമായ പ്രശ്നം, ലീഗിനെയോ അല്ലെങ്കിൽ പാർട്ടിയോ ക്ഷീണപ്പെടുത്തുന്ന ഒരു പ്രവർത്തനം ഇതുവരെ തങ്ങൾ കുടുംബത്തിൽ നിന്ന് ആരും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള ഒരു ഘടകം കൂടി അവിടെയുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിൽ ഒരു പാർട്ടിയെ ക്ഷീണപ്പെടുത്തിയ ഒരാളെ പൂർണ്ണമായും തങ്ങൾ കുടുംബം സംരക്ഷിക്കുന്നു എന്ന ഒരു പ്രതിച്ഛായ പുറത്തു വരുന്നത് ദോഷം ചെയ്യും എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ സാദിഖ് അലി തങ്ങൾ കാലത്ത് സംസാരിക്കുന്ന സമയത്തും എല്ലാം പാർട്ടിയാണ് വലുത്, പാർട്ടി തീരുമാനമെടുക്കും എന്നുള്ളത് തന്നെയാണ് പറഞ്ഞത്. യോഗത്തിലും അദ്ദേഹത്തിൻ്റെ നിലപാട് അത് തന്നെയായിരിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ എന്നാൽ അതേ സമയത്ത് തന്നെ ഒരു നടപടി ഇപ്പോൾ എടുക്കുന്നത് പാർട്ടിക്ക് ദോഷം ചെയ്യും. പ്രത്യേകിച്ചും ഹൈദർ അലി തങ്ങൾ രോഗാതുരനായ ആശുപത്രിയിലുള്ളപ്പോൾ അദ്ദേഹം ചികിത്സയിലാണ്. അത്തരമൊരു ഘട്ടത്തിൽ ഒരു കടുത്ത നടപടിയിലേക്ക് പോകുന്നത് എല്ലാ അർത്ഥത്തിലും ദോഷം ചെയ്യുമെന്ന ഒരു പൊതു ഉന്നയിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ടല്ലോ ദീപക്, ആ വിഷയത്തെ കുറിച്ച് എന്തെങ്കിലും ഒരു അന്വേഷണത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ അതോ അതെല്ലാം ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുക എന്ന തരത്തിലേക്കാണോ കാര്യങ്ങൾ? ഈ ഒരു ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നത് ഒരു അന്വേഷണ സമിതി വയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹത്തിൻ്റെ വിശദീകരണം തേടും. പ്രത്യേകിച്ചും അദ്ദേഹം യൂത്ത് ലീഗിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷനാണ് മൊയ്ൻ അലി തങ്ങൾ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു വിശദീകരണം തേടും. മറ്റൊന്ന്, ലീഗ് ഹൗസിൽ ഉണ്ടായ ആ സംഭവം, അതിൽ ലീഗ് പ്രവർത്തകനായ ഒരാൾ ലീഗ് ഹൗസിൽ അകത്ത് കയറിക്കൊണ്ട് തെറിവിളിക്കുന്ന ഒരു സംഭവം ഉണ്ടായി, അതും യോഗത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എം കെ മുനീർ അത് യോഗത്തിൽ ഉന്നയിക്കുമെന്ന് തന്നെയാണ് മനസ്സിലായത്. അപ്പോൾ അങ്ങനെയാവുമ്പോൾ ആ കാര്യത്തെക്കുറിച്ച് ഉൾപ്പെടെ ഒരു സമിതി വയ്ക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിശദീകരണം ഏതായാലും കടുത്ത നടപടി ഇപ്പോഴില്ലാതെ ഈ വിഷയം നീട്ടിക്കൊണ്ടു പോകാൻ ഉള്ള സാധ്യതയാണ് കാണുന്നത്. ഇതൊരു അനുമാനമാണ്. പക്ഷേ ലഭ്യമാകുന്ന സൂചനകളനുസരിച്ച്, അകത്തു നിന്നും യോഗത്തിന് പോയവരിൽ നിന്നും ലഭിച്ച വിവരങ്ങളനുസരിച്ച്, ഒരു കടുത്ത നടപടി പെട്ടെന്ന് ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് വിലയിരുത്താവുന്നത്. ഇതിൽ ഏറ്റവും നിർണായകമാകുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെ എടുത്ത നിലപാടാണ്. ഒരു കടുത്ത നടപടി വേണമെന്ന് താൻ യോഗത്തിൽ ആവശ്യപ്പെടുന്നില്ല, പാർട്ടി തീരുമാനിക്കട്ടെ, ഉന്നതാധികാര സമിതി തീരുമാനിക്കട്ടെ എന്ന നിലപാട് കുഞ്ഞാലിക്കുട്ടി എടുത്തത് ഒരു പക്ഷേ ഇപ്പോൾ കടുത്ത നടപടിയിലേക്ക് എത്തേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് യോഗം എത്തുന്ന സൂചനകളാണ് ലഭിക്കുന്നത്. അനുജ, മൊയ്ൻ അലി തങ്ങൾക്കെതിരെ കടുത്ത നടപടി ഉണ്ടായേക്കില്ല എന്ന സൂചന ദീപക് ധർമ്മടം നൽകുന്നു. പി കെ കുഞ്ഞാലിക്കുട്ടി യോഗത്തിൽ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല. ഉന്നതാധികാര സമിതി യോഗം ആ തീരുമാനം കൈക്കൊള്ളട്ടെ എന്നതാണ് കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാട്. ഒരു സമവായം വേണമെന്നതാണ് മുതിർന്ന നേതാക്കൾ യോഗത്തിൽ സ്വീകരിച്ച നിലപാട്. എന്തായാലും യോഗം തുടരുകയാണ്.